അലൈക്കും വറഹ്മത്തുള്ള ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി ക്ലാസ് 36. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ ബിറിള്ളാഹ് അമ്മാ ബാദ്. ഖുലാസയുടെ 36-ാമത്തെ ക്ലാസ്സാണ്. ഫുറൂദുൽ ഗുസ്ലി, കുളിയുടെ ഫർളുകൾ. ഫുറൂദുഹു ഇസ്നാനി, കുളിയുടെ ഫർളുകൾ രണ്ടെണ്ണമാണ്. അൽ അവ്വലു, ഒന്നാമത്തേത് അന്നിയത്തു, നിയ്യത്താണ്. അസാനി, രണ്ടാമത്തേത് തഴമീമുൽ ബദനി ബിൽമാ, ഈ വെള്ളം കൊണ്ട് ശരീരം മുഴുവൻ എത്തിക്കുക, അതായത് ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക. ഇനി അൽ അവ്വലു, ഒന്നാമത്തേത് അന്നിയത്തു, നിയ്യത്താണ്. തക്ഫീ ഫീഹ ഇഹദൻ നിയ്യാത്തിൽ ലാത്തിയത്തി മഖ്റൂനത്തൻ ബി അവ്വലിൽ ഗുസ്ലി. തക്ഫീ ഫീഹ, ഈ നിയ്യത്തിൽ മതിയാകും ഇഹദൻ നിയ്യാത്തിൽ ആത്തിയ, ശേഷം പറയുന്നതായ നിയ്യത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മതിയാകും. ശേഷം കുറെ രൂപത്തിലുള്ള നിയ്യത്തുകൾ പറയുന്നുണ്ട്, ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്ന് മതിയാകും. എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? മഖ്റൂനത്തൻ ബി അവ്വലിൽ ഗുസ്ലി, കഴുകലിന്റെ ആദ്യത്തിനോട് അന്വരിച്ചതായ നിലക്ക്, ശരീരത്തിൽ നിന്ന് നാം കഴുകുന്നു, ആ കഴുകുന്നതിന്റെ ആദ്യത്തിനോട് നിയ്യത്ത് അന്വരിക്കണം. അങ്ങനെ നിയ്യത്ത് വെക്കലാണ് ഒന്നാമത്തേത്. ഇനി നിയ്യത്ത് ഏതൊക്കെ രൂപമാണ്? ഒന്ന്, നവൈത്തു റഫ് അൽ ജനാബത്തി, ജനാബത്തിനെ ഞാൻ ഉയർത്തുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ രണ്ടാമത്തെ, നവൈത്തു റഫ് അൽ ഹൈലി, ഹൈലിനെ ഞാൻ ഉയർത്തുന്നു. നവൈത്തു റഫ് അൽ നിഫാസി, നവൈത്തു റഫ് അൽ ഹദസി, അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു. നവൈത്തു ത്വഹാറത്ത് അനിൽ ഹദസി, അശുദ്ധിയെ തൊട്ടുള്ള ശുദ്ധിയെ ഞാൻ കരുതി, അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവല്ല ഞാൻ കരുതി. നവൈത്തു അദാ അൽ ഗുസ്ലി, കുളിയെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി. അതുപോലെ കുളിയുടെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി. അല്ല, ജനാബത്തിന്റെ കുളിയെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി. ഇങ്ങനെ 8 രൂപത്തിലുള്ള നിയ്യത്ത്, നവൈത്തു റഫ് അൽ ജനാബത്തി, നവൈത്തു റഫ് അൽ ഹൈലി, നവൈത്തു റഫ് അൽ നിഫാസി, നവൈത്തു റഫ് അൽ ഹദസി, നവൈത്തു ത്വഹാറത്ത് അനിൽ ഹദസി, നവൈത്തു അദാ അൽ ഗുസ്ലി, നവൈത്തു അദാ അ ഫർലിൽ ഗുസ്ലി, നവൈത്തുൽ ഗുസ്ലൽ ലിൽ ജനാബത്തി. അതായത് ജനാബത്തിനെ ഞാൻ ഉയർത്തുന്നു, ഹൈലിനെ ഞാൻ ഉയർത്തുന്നു, നിഫാസിനെ ഞാൻ ഉയർത്തുന്നു, അശുദ്ധിയെ തൊട്ട് ഞാൻ ശുദ്ധിയാവലിനെ കരുതുന്നു, കുളിയെ ഞാൻ വീട്ടുന്നു, കുളിയുടെ ഫർലിനെ ഞാൻ വീട്ടുന്നു, ജനാബത്തിന്റെ കുളിയെ ഞാൻ വീട്ടുന്നു. ഇങ്ങനെയൊക്കെ നിയ്യത്ത് വെക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു നിയ്യത്ത് മതിയാകും, പക്ഷേ ചില സ്ഥലത്ത് മതിയാവാത്തതുണ്ട്. വൽ ഹംസത്തുൽ ഉവലു, ആദ്യത്തെ നാലെണ്ണം ലാ തക്ഫീഫി നിയ്യത്തി ദാഇമിൽ ഹദസി, നിത്യ അശുദ്ധിക്കാരന്റെ നിയ്യത്തിൽ ആദ്യത്തെ അഞ്ചെണ്ണം മതിയാവുകയില്ല. നേരത്തെ നാം വുളൂഇന്റെ വിഷയം പറഞ്ഞ സ്ഥലത്ത് നിത്യ അശുദ്ധിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെറിയ അശുദ്ധി നിത്യമായി ഉണ്ടാകുന്നവരാണ്. ഇപ്പൊ ഇവിടെ വലിയ അശുദ്ധി നിത്യമായി ഉണ്ടാകുന്നവരുണ്ടാവുമല്ലോ. സലസുൽ ബൗലാണ് അവിടെ, ഇവിടെ സലസുൽ മനിയി, അതായത് മലിയിങ്ങനെ പുറപ്പെട്ടു കൊണ്ടേയിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അവിടെ ആദ്യത്തെ അഞ്ച് നിയ്യത്ത് മതിയാവുകയില്ല. അതിനുശേഷം പറഞ്ഞ നവൈത്തു അദാ അൽ ഗുസ്ലി, നവൈത്തു അദാ അ ഫർളിൽ ഗുസ്ലി, നവൈത്തുൽ ഗുസ്ലൽ ജനാബത്തി, അതൊക്കെ അവിടെ മതിയാവുകയുള്ളൂ. ഇനി അസാനി, രണ്ടാമത്തേത് തഴമീമുൽ ബദനി ബിൽമാ, ഈ ശരീരം ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക. യജിബു ഗുസ്ലു ശൈരിൻ, മുടി കഴുകൽ നിർബന്ധമാകും. ഏത് മുടി? വൈരി മുൻ അഖിദിൻ ബിനസി, സ്വയം കെട്ടിക്കുടുങ്ങിയതല്ലാത്ത മുടി കഴുകൽ നിർബന്ധമാകും. ലാഹിറൻ വബാത്തിന്, അതിന്റെ ഉള്ളും പുറവും. വൈൻ കസുഫ, അതെത്ര തിങ്ങിയതാണെങ്കിൽ, തിങ്ങിയ മുടിയാണെങ്കിലും അതിന്റെ ഉള്ളും പുറവും കഴുകൽ നിർബന്ധമാകും. വബശരിൻ, അതുപോലെ മുടി കഴുകണം, അതേ പ്രകാരം തന്നെ വബശരിൻ, തൊലിയും കഴുകണം. ലാഹിറൻ, തൊലിയുടെ പുറംഭാഗം. ഹത്തൽ അലുഫാരി, നഖം വരെ. വവാ തഹ്തഹ, നഖത്തിന്റെ താഴെയും. അപ്പൊ ശരീരം മുഴുവൻ കഴുകണം, അതേപ്രകാരം മുടിയും ശരീരവും ഒക്കെ കഴുകണം. മുടിയാണെങ്കിൽ അതിന് ഉള്ളും പുറവും കഴുകണം, ശരീരമാണെങ്കിൽ അതിന്റെ പുറംഭാഗം കഴുകണം. ഏതുവരെ? നഖം വരെ. വവാ തഹ്തഹ, നഖത്തിന്റെ താഴെയും. വവാ തഹ്ത കുൽഫത്തിൽ അഖ്ലഫി, അതുപോലെ കുൽഫയുള്ളവൻ, അതൻ അവന്റെ കുൽഫയുടെ താഴെ. അതായത് ആൺകുട്ടികൾക്ക് സുന്നത്ത് കല്യാണം നടത്താറുണ്ട്. സുന്നത്ത് കല്യാണം നടത്തി ഒരു ഭാഗം ലിംഗത്തിന്റെ ഒരു അഗ്രം മുറിച്ചു മാറ്റാറുണ്ട്. അങ്ങനെ മുറിച്ചു മാറ്റാത്തവരാണെങ്കിൽ അതിന്റെ ഉള്ളു വരെ കഴുകണം. ഇനി വമാ ലഹറ മിൻ സിമാഹിൻ, വമാ ഒന്നും കഴുകണം. എങ്ങനത്തെ ഒന്നാണ് ലഹറ? അത് വെളിവായിട്ടുണ്ട്. മിൻ സിമാഹിൻ, ചെവിയുടെ ദ്വാരത്തിൽ നിന്ന് വെളിവായതായ ഒന്നും കഴുകണം. വ ശുക്കൂഖിൻ, അതുപോലെ കാലിലൊക്കെ ഉള്ളതായ വിള്ളല്,
കീറലുകളൊക്കെ ഉണ്ടല്ലോ അതും കഴുകണം. വ മമ്പിത്തി ഷാറത്തിൻ മുടി മുളക്കുന്ന സ്ഥലവും കഴുകണം. എങ്ങനത്തതാണ്? സാലത്ത് കബില വസ്രിഹ കഴുകുന്നതിന്റെ മുമ്പ് തന്നെ മുടി നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ആ ഭാഗം കഴുകണം, അത് നിർബന്ധമാണ്. വ ഫർജി ഇമ്രാത്തിൻ ഇന്ദ ജുലൂസിഹ അല കദബൈഹ, ഒരു പെണ്ണ് അവളുടെ രണ്ട് ചെരിപ്പടിക്കാലിന്റെ മേൽ ഇരിക്കുന്ന സമയത്ത് അവളുടെ ഗുഹ്യസ്ഥാനത്തിൽ നിന്ന് വെളിവാകുന്ന ഭാഗം, ആ ഭാഗവും കഴുകണം. വ ബാത്തിനി ജുദുരിയിൻ മുൻഫത്തിഹിൻ, തുറക്കപ്പെട്ടതാ തുറന്നു കിടക്കുന്നതായ പൊട്ടിയ പൊക്കിളകളൊക്കെ ഉണ്ടാവും നമ്മുടെ കാലിലൊക്കെ, ഒരുപക്ഷെ തീ പൊള്ളുകയോ അങ്ങനെ വല്ലതും ചെയ്താൽ പൊക്കിളകൾ ഉണ്ടാകും. ആ പൊക്കിള ഉണ്ടാകുന്ന സമയത്ത് അത് പൊട്ടിയതാണ് തുറന്നു കിടക്കുന്നതാണെങ്കിൽ അതിന്റെ ഉള്ളു കൈകൾ നിർബന്ധമാണ്. വലാ യജിബു, നിർബന്ധമില്ല തയക്കുനു തമീമി ഫിൽ ഗുസ്ലി, കുളിക്കുന്ന സമയത്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തി എന്ന ഉറപ്പ് ആവശ്യമില്ല. ബൽ യക്ഫില്ലന്നു ബിഹി കൽ വുളൂഇ, വുളൂഉ പോലെ തന്നെ ഭാവന മതി, എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട് എന്നുള്ള ആ ധാരണ മതിയാകുന്നതാണ്, അല്ലാതെ എല്ലാ സ്ഥലത്തും എത്തണം എന്ന നിബന്ധനയില്ല. അത് എത്തണം, പക്ഷെ എത്തണം എത്തി എന്ന ഉറപ്പ് വേണ്ടതില്ല. ഭാവന മതി, അതായത് ഒരു എത്തിയിട്ടുണ്ടാകും എന്ന ആ ധാരണ ഉണ്ടായാൽ മതി, അല്ലാതെ എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട് എന്നുള്ള യക്കീൻ ഉറപ്പ് വേണമെന്നില്ല. അപ്പൊ നാം പറഞ്ഞത് വുളൂ കുളിക്ക് രണ്ട് ഫർളാണ്, ഒന്ന് നിയ്യത്താണ്, രണ്ട് ശരീരം മുഴുവൻ വെള്ളം എത്തിക്കലാണ്. ഇനി ഇൻഷാ അല്ലാ വുളൂഇന്റെ സുന്നത്തുകളാണ് നമുക്ക് പറയാനുള്ളത്, അത് വരുന്ന ക്ലാസ്സിൽ പറയാം. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.